ഗുരു കുൾബാർന്ന് കേട്ടിട്ടുണ്ടെങ്ക കുറേ വ്ളോഗർമാരെല്ലാം വന്നിട്ട് പോയൊരു സ്പോട്ടാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വ്ളോഗർമാർ വന്നേ അറിയാൻ വേണ്ടിട്ട് ഞാനും പുറപ്പെട്ടു. കാഞ്ഞങ്ങാടുന്ന് പോകുമ്പോൾ ബേക്കൽ പള്ളിക്കര പാലത്തിന്റെ അടിയിലേ പോയിട്ട് എത്തുന്ന സ്ഥലം തന്നെ ഗുരു കുൾബാർ. സംഭവം ഒരു 10-40 കൊല്ലം മുമ്പ് ഇവരുടെ അച്ഛൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2 മക്കൾ നടത്തി പോകുന്നത് കൊണ്ട് മാത്രമല്ല ഇത് റെഡിമെയ്ഡ് ഐസ്ക്രീം അല്ല, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കാഞ്ഞങ്ങാടല്ല കാസർഗോഡ് ജില്ല മൊത്തം എടുത്തു നോക്കിയാലും ഇതുപോലെ ഐസ്ക്രീം റെഡിമെയ്ഡ് അല്ലാതെ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലം വിരലിലെണ്ണാവുന്നത്ര ചുരുക്കായിരിക്കൂട്ടാ. അതിന്റെ ടേസ്റ്റ് അറിയാനുണ്ട്, അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. 1952 തുടങ്ങിയതാണ് അച്ഛൻ തുടങ്ങിയത്. നമ്മൾ പിന്നെ അച്ഛൻ തുടങ്ങിയാണെങ്കിൽ മുമ്പേ തുടങ്ങി അതേ ക്വാളിറ്റിയിലും അതേ ഇതിലും മെയിൻ്റെനൻസ് ആയിട്ട് അതേ രീതിയിൽ നമ്മളിപ്പോൾ കച്ചവടം കൊണ്ടുപോകുന്നുണ്ട്. 1952 ചെറിയ പൈസ ഉണ്ടായിരുന്നു, ഒരു 2 രൂപ 25 പൈസ അങ്ങനെ. അപ്പോൾ 25 പൈസ 10 സെൻറ്റിലെ കണക്കുണ്ടായിരുന്നു. അപ്പോൾ സർവത്തിലെ 30 പൈസ 20 പൈസ ഓറഞ്ച് സർവത്തിലെ അപ്പോൾ അല്ല ഓറഞ്ച് രസ്ന കലക്കലാണ്. ആ സമയത്ത് 20 പൈസയ്ക്ക് സർവത്തിൽ ഇട്ടു. പണ്ടേ അച്ഛനൊക്കെ വരുമ്പോൾ അതേ പൈസ. നിങ്ങളൊരു ഐസ്ക്രീം ലവർ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് പോയിട്ട് ടേസ്റ്റ് നോക്കുന്ന ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. റെഡിമെയ്ഡ് ഐസ്ക്രീം കണക്ക് അല്ലാത്ത ഹോംമേഡിൻ്റെ പറയുന്ന ടേസ്റ്റ് ചെയ്യുന്നു. സ്ട്രോബെറി, ബട്ടർ സ്കോച്ച്, പിന്നെ ചോക്ലേറ്റ്. യൂടെക്ടിക് ഫ്രീസറിലൊക്കെയാണ് കേട്ടോ ഐസ്ക്രീം സൂക്ഷിക്കുന്നത്. മാനേജറുടെ ഐസ്ക്രീം എങ്ങനെ ഉണ്ട് ചോദിച്ചിട്ടാകുമ്പോൾ പറയുന്നത് കേട്ടോ ചെറിയ നല്ല ടേസ്റ്റ്. ബൈ ഫ്രം കാഞ്ഞങ്ങാട് ഫുഡ്ഡി.